My friends, Anju N Nivi vlogilekku ellavarkkum swagatham. Innathe nammude recipe samosa aanu ṭo. Namukku veete thanne sheet undakkitte samosa undakki edukkan vendum. Appa samosa undakkunnathine idayil enikku patti abadhangalum adu engane njan taranam cheythu nokkana nammude video il kaanikkunnathu. Appo ningal ellarum video skip cheyada kaana. Nalla crispy aayittulla tasty aayittulla kunju kunju samosakal sondayittu namukku veetil undakki nokkam. അപ്പൊ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതുതായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണിൽ ഓള് തന്നെ സെലക്ട് ചെയ്യാത്തതാണ് ഞങ്ങൾ ഇന്ന് ഇത്രയും വീഡിയോസിലൊക്കെ നോട്ടിഫിക്കേഷൻ ഞങ്ങൾക്ക് കറക്റ്റ് സമയത്ത് വരുള്ളൂ. അപ്പൊ നമ്മുടെ പെർഫെക്റ്റ് സമോസ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിൽ നിന്ന് നമ്മുടെ സമോസയ്ക്ക് ഫില്ലിങ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ആ ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് രണ്ട് സവാള ചേർത്തിട്ട് വഴറ്റി കൊടുക്കുക. ഞാനിവിടെ ഉണ്ടാക്കുന്നത് ചിക്കൻ സമോസയാണ്. ഇതേ റെസിപ്പി തന്നെ ചിക്കൻ ഒഴിവാക്കിയിട്ട് അതിന് പകരം മറ്റ് വെജിറ്റബിൾസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കൊരു വെജിറ്റേറിയൻ സമോസയായിട്ട് ഉണ്ടാക്കാം. അപ്പൊ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞ രണ്ട് പച്ചമുളകും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെയാണ് കേട്ടോ. ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഉള്ളിയുടെ ഒക്കെ കളറൊക്കെ നന്നായിട്ടൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഞാനിവിടെ ചേർക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി, ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഞാൻ പറഞ്ഞു ചിക്കൻ സമോസയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പൊ ഒരു 100 ഗ്രാം ചിക്കൻ ഉപ്പും കുരുമുളകും ഇട്ടിട്ട് ഞാൻ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വെന്തതിന് ശേഷം എല്ലൊക്കെ റിമൂവ് ചെയ്ത് ജസ്റ്റ് കൈകൊണ്ട് തന്നെ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് പൊട്ടാറ്റോ ഉരുളക്കിഴങ്ങ് വേവിച്ചതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞ് ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക കേട്ടോ, മസാലയ്ക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് ഉപ്പ് ടേസ്റ്റ് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു പേസ്റ്റ് കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സമോസയ്ക്കുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സമോസ ഷീറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഒരു 1/3 കപ്പ് ഗോതമ്പ് പൊടിയും 2/3 കപ്പ് മൈദയുമാണ് ചേർക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കൊറീശിയായിട്ട് വെള്ളം ചേർത്തിട്ട് ഒരു ചപ്പാത്തി മാവിന്റെ കൺസിസ്റ്റൻസിയിൽ നിങ്ങൾ കുഴച്ചെടുക്കാം. ഒരുപാട് പേര് മൈദ മാത്രം വെച്ചിട്ട് സമോസ ഷീറ്റ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ മൈദയ്ക്ക് ഒരു വലിച്ചിലുണ്ട്. നമ്മളിങ്ങനെ പരത്തി കഴിഞ്ഞാൽ വീണ്ടും അതൊന്ന് ചുരുങ്ങും. ആ ഒരു ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗോതമ്പ് പൊടി ചേർത്തത്. ആദ്യം ഉപയോഗിക്കുമ്പം 2 1/2 കപ്പ് വീതമാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഉണ്ടാക്കി നോക്കിയപ്പം നമ്മുടെ സമോസ ഷീറ്റ് കുറച്ച് കട്ടിയുള്ളതായിരുന്നു, പെട്ടെന്ന് പൊട്ടിപ്പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മൈദ 2/3 കപ്പും ഗോതമ്പ് 1/3 കപ്പുമായിട്ട് ഷീറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. നന്നായിട്ട് കുഴച്ച് നമ്മൾ മാവ് സെറ്റാക്കിയതിന് ശേഷം ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ കാണിക്കുന്ന പിക്ക് ഒരേ അളവിലെടുത്ത മാവിൻ്റെ ആണ് കേട്ടോ. പക്ഷെ ആ സമയത്ത് നമ്മുടെ മാവ് കുറച്ചൊരു ഡാർക്ക് കളറായിരുന്നു, സമൂസ ഷീറ്റും ഡാർക്കായിരുന്നു കേട്ടോ. അപ്പം ഞാൻ രണ്ടും അളവ് മാറ്റി ഉപയോഗിച്ച സമയത്ത് നല്ലൊരു കളറ് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ സമോസ ഷീറ്റിന്. അപ്പോൾ 1 കപ്പ് മൊത്തം 1 കപ്പ് പൊടി എടുത്തിട്ട് ചെയ്തപ്പം എനിക്ക് 7 കുഞ്ഞു ഉരുളകളാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ ടെക്സ്ചറ് ഈ ഒരു അളവിലായിരുന്നു. അപ്പം ഈ ഇത് ഞാൻ നമ്മുടെ പത്തിരി പ്രസ്സിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ചപ്പാത്തി പലകയിൽ പൊടിയിട്ടിട്ട് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയെടുക്കാം.
എത്രത്തോളം നൈസായിട്ട് നിങ്ങൾക്ക് പരത്താൻ പറ്റുമോ അങ്ങനെ ചെയ്യാട്ടോ. നമ്മൾ പരത്തിയെടുക്കുന്ന ചപ്പാത്തിയുടെ വലിപ്പത്തിനനുസരിച്ചിട്ടാണ് നമ്മുടെ സമൂസ ഷീറ്റിൻ്റെയും സമൂസയുടെയും വലിപ്പം ഉണ്ടാവുക കേട്ടോ. നമ്മൾ മേടിക്കുന്ന സമൂസ ഷീറ്റ് ദീർഘചതുരാകൃതിയിലായിട്ടായിരിക്കും. അങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഐറ്റംസ് വേസ്റ്റ് ആവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു രീതിയിലാണ് ഞാനിവിടെ സമൂസ ഷീറ്റ് കട്ട് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് കാണിക്കാം. അതിനു മുന്നേ നമ്മൾ ഈ പരത്തിയെടുത്തിട്ടുള്ള ചപ്പാത്തി നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കണം. ഒരു വെറും ഒരു 10 സെക്കൻഡ് മാത്രം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടാവുന്ന സമയത്ത് നമുക്ക് ഓരോ ചപ്പാത്തി ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒരു 10 സെക്കൻഡ് മാത്രം. ഒന്ന് കളർ ചേഞ്ച് ചെയ്താൽ മതി. ആ സമയത്ത് തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡും ഒന്ന് കളർ ചേഞ്ച് ചെയ്യുമ്പം എടുത്ത് മാറ്റാം കേട്ടോ. ഒരുപാട് സമയം വെക്കരുത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷീറ്റ് കട്ടിയാവാനും പൊട്ടിപ്പോവാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ നമ്മുടെ 7 ചപ്പാത്തികൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ ഞാൻ 7 ചപ്പാത്തികൾ ഇങ്ങനെ 4 ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. നമ്മുടെ ചപ്പാത്തികളൊക്കെ ഒരേ അളവിലുള്ളതായിരിക്കണം. അപ്പോഴാണ് നമ്മുടെ സമൂസകളൊക്കെ ഒരേ അളവിൽ ഒരേ വലിപ്പത്തിൽ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ 28 സമൂസ ഷീറ്റും ഇവിടെ റെഡിയാണ്. ഇനി എങ്ങനെ ഈ സമൂസ ഷീറ്റിനെ സമൂസയുടെ ഷേപ്പിലേക്ക് ആക്കുന്നുള്ളത് കാണിക്കാം കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയാണ്. പിന്നെ ഒരു മൈദ മിക്സ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 2 ടേബിൾ സ്പൂൺ മൈദ കുറച്ച് വെള്ളത്തിൽ ചേർത്തിട്ട് പേസ്റ്റ് പരുവത്തിലാക്കി വെച്ചിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ സമൂസ ഷീറ്റും ഉണ്ട്. ഒരു സമൂസ ഷീറ്റ് എടുത്തിട്ട് നമ്മുടെ വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ മടക്കി കൊടുക്കാം. ഈ മൂലയിലൊന്നും ഓട്ടകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ആ സമയത്തൊക്കെ ഒട്ടിച്ച് വെക്കുക. അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഉള്ളിലേക്ക് വെളിച്ചെണ്ണ ഓയിലൊക്കെ കടന്നിട്ട് ഒരുപാട് ഓയിലി ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇതുപോലെ മൈദ വെച്ച് ഒട്ടിച്ചതിന് ശേഷം ഫില്ലിങ് വെച്ച് കൊടുക്കുക. കുറച്ച് ഫില്ലിങ് വെച്ചാൽ മതി. ഒരുപാട് വെച്ച് കഴിഞ്ഞാൽ പൊട്ടിപ്പോവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം എന്നതിന് ശേഷം ഇതുപോലെ ഉള്ളിലോട്ട് മടക്കി വെക്കുക. എന്നിട്ട് കുറച്ച് പേസ്റ്റ് ഇങ്ങനെ ആക്കിയതിന് ശേഷം ഒട്ടിച്ചെടുക്കുക കേട്ടോ. നമ്മുടെ ഫസ്റ്റ് സമൂസ ഇവിടെ റെഡിയാണ്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ മടക്കിയെടുക്കാം. ഞാൻ അടുത്ത ഒന്നും കൂടെ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. സമൂസ ഷീറ്റ് ഒരു ദിവസം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ചപ്പാത്തിയുടെ വലിപ്പം ചെറുതായതുകൊണ്ട് തന്നെ സമൂസയും കുഞ്ഞു കുഞ്ഞു സമൂസകളാണ്. അപ്പൊ ഇതുപോലെ ബാക്കി എല്ലാ സമൂസകളും നമ്മൾ മടക്കിയെടുക്കാം. അപ്പൊ നമ്മുടെ 28 സമൂസകളും ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമ്മുടെ സമൂസ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ഓയിലാണ് ഒഴിക്കുന്നത് കേട്ടോ. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. ചൂടായിട്ട് വരുന്ന സമയത്ത് ഫ്ലെയിം ലോ ലെവലിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ആദ്യം ഫ്രൈ ചെയ്തെടുക്കാം. കറിവേപ്പില ഇടുമ്പോൾ ശ്രദ്ധിക്കുക, പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 4-5 പച്ചമുളകും കൂടെ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. ഒരു ഡെക്കറേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്. പക്ഷെ അതിടുന്ന സമയത്ത് നമ്മുടെ ഓയിലിന് ആ ഒരു ഫ്ലേവർ കിട്ടും. ജസ്റ്റ് ഒന്ന് കളർ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ എടുത്ത് മാറ്റാം. ഇനി നമുക്ക് സമൂസ ഫ്രൈ ചെയ്തെടുക്കാം. ഓരോ സമൂസയായിട്ട് ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ, ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും, ഉള്ളിട്ട് വെന്ത് കിട്ടൂല. നമ്മുടെ സമൂസ ഷീറ്റ് വേവാനുണ്ട്, മസാല ഓൾറെഡി വെന്തതാണ്. അതൊന്ന് ശ്രദ്ധിക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറച്ചു വിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പി അല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായില്ലേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പുതുതായിട്ട് ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കുക്കിംഗ് വ്ളോഗ്സ് മാത്രമല്ല ട്രാവലിംഗ് വ്ളോഗ്സും ഉണ്ട്, അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ
നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണിൽ ഓൾ തന്നെ സെലക്ട് ചെയ്യണേ. അപ്പോഴാണ് ഞങ്ങളിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമ്മുടെ സമോസയുടെ കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. നല്ല ക്രിസ്പി സമോസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ 3 ബാച്ചായിട്ടാണ് ഈ സമോസ ഫ്രൈ ചെയ്തെടുത്തത് കേട്ടോ. അപ്പം നമ്മുടെ മൊത്തം സമോസ ഇവിടെ ഫ്രൈ ചെയ്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായല്ലോ. അടുത്ത റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.